എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? പ്രിയമുള്ള എന്റെ എന്താ പറയാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, അത് വലിയ സന്തോഷത്തിന്റെ ഒരു എന്താ പറയാ, ഏടുന്നൊക്കെ പറയാല്ലോ. എനിക്ക് മീര സ്റ്റേജിൽ ഇരിക്കുമ്പോ പേടിയാണ്. ഒരു മൈക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് ഫുൾ അടിച്ചുകൊണ്ട് പോകണമല്ല മീര. പിന്നെ ഞാനിവിടെ വരുമ്പോ തന്നെ പറഞ്ഞു മീര ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ആ അപ്പൊ നമുക്കൊരു ധൈര്യമായി, ബാക്കിയെല്ലാം മീര കൺട്രോൾ ചെയ്തോളൂ, നമ്മൾ നിന്ന് കൊടുത്താ മതി. കാരണം എന്നെ പല ഷോയിലും സഹായിച്ചിട്ടുള്ള ആളാണ്. ചുമ്മാട്ടോ, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ കൗണ്ടർ പറഞ്ഞു. കാരണം ദിലീപിന്റെ ഒരു കാര്യം കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മോളിൽ പറയാൻ വേറെ കൗണ്ടർ കാണില്ല. അമ്മാതിരി തക്കടിക്കുന്ന ആളാണ് ഈ പറയണത്. പിന്നെ ഇവിടെ വരാൻ സാധിച്ച ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോടും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഞാൻ അഭിനയം തുടങ്ങിയത് 95 91 മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 10-28 ഈ സിനിമയിൽ നിലനിർത്തുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ്. ഞാൻ നിങ്ങളോടൊപ്പം നേരിട്ട് വന്ന് എന്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ചെയ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങൾ, അതിനെനിക്ക് അവസരം തന്നത് നിങ്ങളെന്റെ സിനിമ കാണാൻ വന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു 2.5 പല തവണയായിട്ട് എന്നെ പോലുള്ള കലാകാരന്മാർക്ക് മാറ്റിവെക്കുകയും അതിലൂടെയാണ് നിങ്ങൾ തരുന്ന കയ്യടി, അതിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ വളർച്ച. ഏത് സാഹചര്യത്തിലും എന്റെ കൂടെ നിന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ നേരിട്ട് വന്ന് ഓരോരുത്തരുടെ കൈ പിടിച്ച് നന്ദി പറയുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ സഹായം വളരെ ഓർമ്മിക്കുന്നതാണ്. കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൃപ്പൂണിത്തുറ അരവിന്ദാക്ഷ മേനോനൻ സംഘം അവതരിപ്പിക്കുന്ന ബാലകൾ കാണാൻ ഞാൻ അമ്പലപ്പറമ്പ് ഞങ്ങളുടെ അടുത്തുള്ള പല അമ്പലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അന്നൊരിക്കലും ജയകേരള എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനത്തിൽ വന്ന് അവിടെ ഒരു തിരിതെളിയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും ആ സമയത്തും ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനും എനിക്ക് ബാക്കിയുണ്ടായി. വലിയൊരു കലാകാരനായിരുന്നു ശ്രീ അരവിന്ദാക്ഷ മേനോൻ. അദ്ദേഹം തുടങ്ങിവെച്ച ജയ കേരള എന്ന ആ നാമം അതിങ്ങനെ മുന്നിലേക്ക് മുന്നേക്ക് വളർച്ചയിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുപോകുക, അതിങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. സാധാരണ പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്നത് അപ്പനപ്പമ്മമാര് അല്ല അച്ഛനായിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപ്പൂപ്പനായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കൈമോശം സംഭവിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരുപാട് ആൾക്കാർ അതെല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഷാലുവിന്റെ ഈ ഉദ്യമം. ഇന്ന് 25 അല്ലെ, 25 ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇവിടെ വരുമ്പോ ഞാൻ വിചാരിച്ച ഷാലു എങ്ങനെ ചെറുപ്പമായിട്ടിരിക്കണ, ഫുൾ ടീം ഫുൾ കുട്ടികളുടെ കൂടെയാണ്. നേരത്തെ കഴിഞ്ഞില്ലേ, എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കുട്ടികളുടെ മനസ്സാണ്, അതാണ് പ്രശ്നം. സത്യമാണ്. കാരണം ഞാൻ ഓരോ ഇവന്റ് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോഴും കാരണം ഞാൻ എന്റെ 3 പഠിക്കുമ്പോൾ സി എ ഡി മ്യൂസിയൊക്കെ കാണുന്നത്, അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇപ്പൊ എന്താ 30+ അതൊന്നും പറഞ്ഞാൽ ഏജ് പിടിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട. സി എ ഡി മൂസ 3 മൂത്ര 3 ഇനി ജനിച്ചെന്നാണ് ഞാൻ സി എ ഡി മൂസ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ കേക്ക് വേറെ ലെവലിൽ കൊണ്ടിരിക്കും, നിങ്ങൾ പറയരുത് കേട്ടാ. നമ്മുടെ നമ്മളെപ്പോഴും ഇങ്ങനെ ചെറുപ്പമായിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും ആ സ്കൂൾ കോളേജ് വീട്ടെങ്ങും പോയിട്ടില്ല. സത്യം, അതാണ് എന്റെ സത്യം. അത് നിങ്ങളും ഒന്നും പോകാൻ പാടില്ല. ഇവിടെ മാതാപിതാക്കളുണ്ട്, നമുക്ക് മക്കളുണ്ട് എന്നൊക്കെ ഉള്ള സത്യമാണ്. പക്ഷെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങള് നമ്മൾ പ്രായത്തെ ഇതാക്കിയിട്ട് നമ്മളിപ്പോഴും കോളേജ് സ്കൂളിൽ നിൽക്കാൻ പാടുള്ളൂ.
മക്കള് പകരും, അതും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? സത്യം.